സ്നേഹമുള്ളവരെ, സഹനങ്ങളൊക്കെ രക്ഷാകരമായ സഹനങ്ങളായിട്ട് മാറണം. ഈ നോമ്പ് കാലത്തിലെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും ഒരുപക്ഷെ നമ്മൾ ബോധപൂർവം ഉണ്ടാക്കി വെക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ല, ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങളുണ്ട്. രോഗങ്ങളും വേദനകളും ഒക്കെ, തകർച്ചകളൊക്കെ, അതിലൊക്കെ ദൈവത്തിൻ്റെ രക്ഷാകരമായൊരു സഹനം കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ സഹനത്തിൻ്റെ അർത്ഥമെന്തെന്ന് പറഞ്ഞു തരുന്ന, വിശുദ്ധീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം, വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകമാണ് നീതിമാനായ ജോബിൻ്റെ പുസ്തകം. ജോബിൻ്റെ ജീവിതം, ജോബിൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ തകർച്ചകളും കഷ്ടപ്പാടുകളും വന്നപ്പോഴും രോഗം അടിമുടി ജോബിനെ വ്രണമാക്കി മാറ്റിയപ്പോഴും ജോബിൻ്റെ പ്രതികരണം എന്തായിരുന്നു? എന്തായിരുന്നു? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അതാ ജോബ് പറഞ്ഞത്, ദൈവകരങ്ങളിൽ നിന്നും ഞാൻ എല്ലാ സന്തോഷവും എല്ലാ സമൃദ്ധിയും സ്വീകരിച്ചു, ഇപ്പോൾ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ഞാൻ ഈ സഹനങ്ങളും നഷ്ടങ്ങളും സ്വീകരിക്കുന്നു. ഇനിയും ജോബ് അപ്രകാരം ഒരു സഹനത്തിലൂടെ കടന്നു പോകുവാനായിട്ടുണ്ടായ കാരണമെന്താ? എന്തായിരുന്നു? നമ്മൾ ജോബിന്റെ പുസ്തകം വായിക്കുമ്പോഴേക്കും മനസ്സിലാകുന്ന ഇങ്ങനെയാണ്, സാത്താൻ ഒരു ദിവസം ദൈവസഭയിൽ എത്തി. അവനവിടെ കയറി ചെല്ലാനുള്ള അധികാരമുണ്ട് കേട്ടോ. കാരണം എന്താ? പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അവിടെ കയറി ചെല്ലാനുള്ള അവകാശമുണ്ട്. ഇവൻ ചെന്നപ്പോഴേക്കും ദൈവം ഇവനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഒരു പര്യടനം നടത്തിയിട്ട് വരുവാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ എല്ലായിടത്തും കൂടെ ഭൂമിയിൽ മൊത്തം ഒരു ചുറ്റി അടിച്ചൊരു പര്യടനം നടത്തിയിട്ട് വരികയാണ്. അപ്പോൾ ദൈവം ഇവനോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടു? അപ്പം അവൻ്റെ മുഖത്തൊരു പുച്ഛഭാവത്തിലൊരു ചിരിയുണ്ടായി. എന്നിട്ട് അവൻ പറഞ്ഞു, പിന്നെ കണ്ടില്ലെന്ന്. കണ്ടു, ശരിക്കും കണ്ടു. നീ അവൻ്റെ സമ്പത്തിന് വസ്തുവകകൾക്കൊക്കെ വേലി കെട്ടി സംരക്ഷണം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ അവൻ നിന്നോട് ഇത്രയും വിശ്വസ്തനായിട്ട് നിൽക്കുന്നത്. ഓർക്കണം കേട്ടോ, സാത്താൻ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായി ജീവിക്കുന്ന ജോബിനെ കുറിച്ചൊരു ആക്ഷേപം പറയുകയാണ്. അതായത് ജോബ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ജോബ് ബലി അർപ്പിക്കുന്നുണ്ടെങ്കിൽ, ജോബ് നിന്നോട് വിശ്വസ്തനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. നീ എല്ലാ സമൃദ്ധിയും അവന് നൽകുന്നു, നീ എല്ലാ സംരക്ഷണവും അവന് നൽകുന്നു. അതുകൊണ്ടാണ് അവൻ അനുസരണയുള്ള ഒരു കുഞ്ഞാടിനെ പോലെ നിന്നോട് ചേർന്ന് നിൽക്കുന്നത്. ഭൗതികമായ സമൃദ്ധിയും ഭൗതികമായ എല്ലാ നേട്ടങ്ങളുമാണ് നിന്നോട് ചേർന്ന് നിൽക്കുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നത്. ഇതൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ യഥാർത്ഥ സ്വഭാവം കാണാനായിട്ട് പറ്റും. അപ്പോൾ ദൈവത്തിന് ബാധ്യതയായി. എന്താ ദൈവത്തോടുള്ള ജോബിന്റെ സ്നേഹമെന്ന് പറയുന്നത്? നിഷ്കളങ്കമായ സ്നേഹമാണ്. വിശ്വസ്തത എന്ന് പറയുന്നത് ആത്മാർത്ഥമായ വിശ്വസ്തതയാണ്, കലർപ്പില്ലാത്ത വിശ്വസ്തതയാണെന്ന് തെളിയിക്കേണ്ടത് ദൈവത്തിന്റെ കടമയായി. ദൈവം സാത്താനൊരു അനുവാദം കൊടുത്തു, അവന്റെ സകല സമ്പത്തും സമൃദ്ധിയും നീ എടുത്തു. അങ്ങനെ ജോബിന്റെ സകല ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു, ആടുമാടുകളും ഒട്ടകക്കൂട്ടങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു. ദുരന്തത്തിന്റെ വാർത്തകൾ ഓരോന്നോരോന്നായിട്ട് ജോബിന്റെ ചെവിയിലേക്ക് വന്നു. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ജോബ് ദൈവത്തിന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറയുകയാണ്, നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, നീയാണെല്ലാം തന്നത്, നീയാണെല്ലാം എടുത്തത്, നിന്റെ നാമത്തിന് മഹത്വം. വീണ്ടും കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ സാത്താൻ വീണ്ടും ദൈവസഭയിൽ എത്തി. ഇപ്രാവശ്യവും ദൈവം പതിവ് ചോദ്യം ചോദിച്ചു. സാത്താൻ പറഞ്ഞു, ഞാൻ പര്യടനം കഴിഞ്ഞിട്ട് വരികയാണ്. ദൈവം ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടില്ലേ? കണ്ടു. ഇപ്രാവശ്യം അവൻ കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ ഒരല്പം ജാള്യത ഉണ്ട്, കാരണം വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോയതാണല്ലോ. പക്ഷേ ഇപ്രാവശ്യവും സാത്താൻ ഒരു ആക്ഷേപം പറഞ്ഞു.
അതിങ്ങനെയാണ്. ഈ നഷ്ടപ്പെട്ടു പോയ സമ്പത്തൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കിട്ടുമെന്ന് ജോബിന് നന്നായിട്ട് അറിയാം. എന്നാൽ ജീവന് പകരം ജീവൻ, ചർമ്മത്തിന് പകരം ചർമ്മം, അവന്റെ ശരീരത്തിൽ കൈവച്ചാൽ അവന്റെ യഥാർത്ഥ സ്വഭാവം കാണാനായിട്ട് പറ്റും. അതായത് അവൻ ഇപ്പോഴും നിന്നോട് വിശ്വസ്തയോടുകൂടി ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവനറിയാം ഈ നഷ്ടപ്പെട്ടു പോയതെല്ലാം നീ തിരിച്ചു കൊടുക്കും, നന്നായിട്ട് അറിയാം. പക്ഷെ അവന്റെ ശരീരത്തിൽ കൈവച്ചാൽ അവന്റെ യഥാർത്ഥ സ്വഭാവം അറിയാനായിട്ട് പറ്റും. ദൈവം സാത്താന് വീണ്ടും ഒരു അവസരം കൂടെ കൊടുത്തു, അനുവാദം കൊടുക്കുകയാണ്. ജീവന്റെ മേൽ കൈവയ്ക്കരുത്, അല്ലാതെ എന്ത് നിനക്ക് ചെയ്യാം. അങ്ങനെയാണ് സാത്താൻ വന്നിട്ട് അടിമുടി കുഷ്ഠരോഗം കൊണ്ട് ജോബിനെ നിറയ്ക്കുന്നത്. ജോബിന്റെ ഒരു രോഗത്തിന്റെ ആ ഭീകരത അറിയണമെങ്കിൽ ജോബിനെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു മൂന്ന് സ്നേഹിതന്മാർ വരുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? വായിച്ചിട്ടുണ്ടോ? അത് ജോബിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? അയ്യോ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും മനോഹരമായ പുസ്തകമാണ് ജോബിന്റെ പുസ്തകം. ഇയ്യോബിന്റെ പുസ്തകം എന്നാ പറഞ്ഞൊരു സിനിമ ഇറങ്ങിയത്, കക്കാര്യമല്ല പറഞ്ഞത്, ജോബിന്റെ പുസ്തകം വളരെ മനോഹരമാണ്. സമയം കിട്ടുമ്പോൾ വായിക്കണം. ഒറ്റയിരിപ്പിരുന്ന് വായിച്ചു തീർക്കരുത്, പതുക്കെ പതുക്കെ വായിക്കാവുള്ളൂ. വളരെ മനോഹരമായിട്ടാണ് ജോബിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ജോബും ദൈവവുമായിട്ടുള്ള സംഭാഷണമുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പൊ ഇവിടെ ജോബിന്റെ ഈ സ്നേഹിതന്മാര് ഈ ജോബിനുണ്ടായ ദുരന്തത്തിന്റെ വാർത്തകളെല്ലാം കേട്ടിട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ജോബിനെ കാണുവാനും ആശ്വസിപ്പിക്കുവാനും വേണ്ടി വരികയാണ്. ഇവര് വരുമ്പോൾ കാണുന്നത് കുഷ്ഠരോഗം ബാധിച്ച്, അടിമുടി കുഷ്ഠരോഗം ബാധിച്ച്, വ്രണം കൊണ്ട് നിറഞ്ഞ വിരൂപമായൊരു രൂപമായിട്ട് നിലത്തിരിക്കുന്ന ജോബ്. ഈ ജോബിനെ കണ്ടിട്ട് ഈ ജോബിന്റെ മൂന്ന് സ്നേഹിതന്മാര് ദിവസങ്ങളോളം നിലത്തു കുത്തിയിരുന്ന് കരഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതായത് അത്രയ്ക്ക് ദയനീയമായിരുന്നു, ഭീവത്സമായിരുന്നു ജോബിന്റെ രൂപം. എല്ലാം നഷ്ടപ്പെട്ട് അവസാനം കുഷ്ഠരോഗ ബാധിതനായിട്ട് വിരൂപനായിട്ടിരിക്കുന്ന ജോബിനെ കണ്ടിട്ട് ജോബിന്റെ ഈ ആത്മാർത്ഥ സുഹൃത്തുക്കള് 7 ദിവസം നിലത്ത് കുത്തിയിരുന്ന് കരഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ഒരു അക്ഷരം ഇവർ ജോബിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ജോബിന്റെ ആ തകർച്ചയുടെ രോഗത്തിന്റെ ഭീകരത നമ്മളൊന്ന് മനസ്സിലാക്കണം. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന ഈ സ്നേഹിതന്മാര് പിന്നീട് ജോബിനെതിരായിട്ട് പല ആക്ഷേപങ്ങളും പറയുകയാണ്. നീ നടത്തിയ ദാനധർമ്മങ്ങളും നീ നടത്തിയ പ്രാർത്ഥനകളും നീ ചെയ്ത ബലിയർപ്പണങ്ങളും ഒക്കെ വെറുതെയായിരുന്നു, അതൊന്നും ദൈവസന്നിധിയിൽ ഒരിക്കലും സ്വീകാര്യമായിട്ടില്ല. നീ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. നീ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായിരുന്നെങ്കിൽ ഒരിക്കലും ദൈവം നിനക്ക് ഇത് അനുവദിക്കുകയില്ല. പക്ഷെ പുസ്തകം, ഈ ജോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം അനുവദിക്കുകയാണ് ജോബിന്റെ ജീവിതത്തിലേക്ക് സഹനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ. എന്തിനാ? ദൈവത്തോട് ചേർന്ന് വിശ്വസ്തയോടുകൂടി അവൻ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ട്. സാത്താനാണ് അനുവാദം കൊടുത്തത് ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുവാനായിട്ട്. നമ്മൾ കാണുന്നുണ്ട് ജോബ് അവസാനം വരെ വിശ്വസ്തനായി നിന്നു. സ്നേഹിതന്മാരോട് പറയുന്നുണ്ട്, ദൈവകരങ്ങളിൽ നിന്നും എല്ലാ നന്മകളും ഞാൻ സ്വീകരിച്ചു, എന്നാൽ ഇപ്പോൾ ഈ കഷ്ടപ്പാടുകൾ, ഈ തകർച്ചകൾ, ഈ രോഗം, ഇതെല്ലാം ദൈവകരത്തിൽ നിന്നാണ്, ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അപ്പോൾ സഹനം എന്തിന്, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് ഈ ജോബിന്റെ ജീവിതം നമുക്ക് മാതൃകയായിട്ട് നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത് അനുദിന ജീവിതത്തിൽ നിന്നും സഹനത്തെ ഒഴിവാക്കാനായിട്ടാണ്. ആത്മാർത്ഥമായിട്ട് പറഞ്ഞ അങ്ങനല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും ഉള്ളിലെ ചിന്ത എന്തൊക്കെയാണ്? ചില സഹനങ്ങള്, ചില വേദനകള്, ചില രോഗങ്ങള്, ഇതൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും ഒഴിവായിട്ട് കിട്ടണം. നമ്മൾ ധ്യാനിക്കാൻ പോകുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ കൺവെൻഷൻ സെൻ്ററുകളിലേക്കും ധ്യാന കേന്ദ്രങ്ങളിലേക്കും ഒക്കെ പോകുന്നത് ഈ ലോകത്തിൻ്റെ ജീവിതം കൂടുതൽ സന്തോഷകരമായിട്ട് മാറ്റാനാണ്. ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ നിന്നും അകറ്റാനായിട്ടാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും കേൾക്കുന്നത് എന്താ? മൈക്കിലൂടെ വലിയ സ്വരത്തിൽ ഉറക്കെ പറയുകയാണ്,
എല്ലാ സഹനങ്ങളും നീങ്ങിപ്പോകട്ടെ, വേദനകൾ നീങ്ങിപ്പോകട്ടെ, രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ, കഷ്ടപ്പാടുകൾ നീങ്ങിപ്പോകട്ടെ. അപ്പം നമുക്ക് സന്തോഷമായി. സന്തോഷത്തോടുകൂടി നമ്മളും കൈയടിച്ച് ഹല്ലേലൂയ പറയും. സഹനമുള്ളവർ ഓർക്കണം, ഈ സഹനത്തിനൊക്കെ രക്ഷാകരമായൊരു വലിയ സന്ദേശമുണ്ട്. രക്ഷാകരമായ ഒരു വലിയ ദൈവിക രഹസ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ, ജോബിൻ്റെ മനോഭാവത്തോടുകൂടി സ്വീകരിക്കുവാൻ സാധിക്കണം. അവിടെ അതുകൊണ്ടാണ് സഭാമാതാവ് പ്രാർത്ഥിക്കുന്നത്, മിശിഹായുടെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യജ്ഞിക്കുന്ന സഭയിൽ. അപ്പോൾ ഈ സഹനങ്ങള്, ഈ വേദനകള്, ഈ നൊമ്പരങ്ങള്, ഈ കഷ്ടപ്പാടുകള്, ഇതെല്ലാം ആത്മവിശുദ്ധീകരണത്തിനുള്ള ഉപാധികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ നൊമ്പ് കാലത്ത് ഈ കാര്യം മറക്കുവാനായിട്ട് പാടില്ല. ഓരോ ദിവസവും നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ, ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഹൃദയത്തിലൊന്ന് ആഴത്തിൽ ഉറപ്പിക്കണം. ആത്മവിശുദ്ധീകരണത്തിനുള്ള, ജീവിത വിശുദ്ധീകരണത്തിനുള്ള ഉപാധിയാണ് എന്താ, മിശിഹായുടെ സഹന ജീവിതത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെയും വേദനകളെയും കാഴ്ചവെക്കുക.